പൂന്നുകൽ വൈസ്മെൻസ് ക്ലബ്ബ് വെള്ളാമക്കുത്തിൽ നടപ്പാക്കിയ സൗന്ദര്യവൽക്കരണ പദ്ധതി സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. പൂന്നുകൽ വൈസ്മെൻസ് ക്ലബ്ബ് വെള്ളാമക്കുത്ത് പാലത്തിന് സമീപം കാടുമൂടി മാലിന്യങ്ങൾ നിറഞ്ഞിരുന്ന സ്ഥലം വൃത്തിയാക്കി ചെടികൾ നട്ടുപിടിപ്പിച്ചിരുന്നു. ദേശീയപാത അധികൃതരുടെ അനുമതിയോടെയാണ് സൗന്ദര്യവൽക്കരണ പദ്ധതി നടപ്പാക്കിയത്. കഴിഞ്ഞ ദിവസം ഇവിടെ നട്ടിരുന്ന ചെടികൾ സാമൂഹ്യ വിരുദ്ധർ പിഴുതെറിഞ്ഞതായി ക്ലബ്ബ് ഭാരവാഹികൾ ആരോപിച്ചു. 6000 രൂപയുടെ നഷ്ടമാണ് വരുത്തിയതെന്ന് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. എത്രയും വേഗം കുറ്റക്കാരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്ന് പ്രസിഡന്റ് ലൈജു ഫിലിപ്പ് ആവശ്യപ്പെട്ടു. കേവലം 2 ആഴ്ച മുമ്പാണ് വൈസ്മെൻസ് ക്ലബ്ബ് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി സഹകരിച്ച് കാടുപിടിച്ച് മലിനമായി വേസ്റ്റുകൾ തള്ളിയിരുന്ന ഈ സ്ഥലം വൃത്തിയാക്കി ചെടികൾ നട്ടുപിടിച്ച് മനോഹരമാക്കിയത്. എന്നാൽ ഇന്ന് സാമൂഹ്യ വിരുദ്ധർ ഈ സ്ഥലം വീണ്ടും കയ്യേറി നമ്മൾ നട്ടുപിടിപ്പിച്ച ചെടികൾ നശിപ്പിച്ചിരിക്കുകയാണ്. സാമൂഹ്യ വിരുദ്ധത്തെ അഴിഞ്ഞാട്ടമാണ് ഈ കാടിന്റെ മറവിൽ മറ്റു റോഡുകളിൽ താഴത്തെ റോഡുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ കക്കൂസ് മാലിന്യം തള്ളിയതായി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളത്. ആയതിനാൽ സാമൂഹ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയും ടൂറിസം വികസനത്തിന്റെ ഭാഗമായും വൈസ്മെൻസ് ക്ലബ്ബ് മുന്നിട്ടിറങ്ങി വെച്ചു പിടിപ്പിച്ച ഈ ചെടികൾ നശിപ്പിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടി എടുക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കെ.സി.വി. ന്യൂസ് ഊന്നുകൽ.